വിശ്വാസത്തിൻ്റെ ചലനാത്മകതയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വിലയിരുത്തുവാനുമായിട്ടാണ് ഈ സമയം നിങ്ങളോടുകൂടി ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവീക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ഈ പുണ്യങ്ങൾ വീരോചിതമായി ജീവിച്ചവരെയാണ് സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. ഈ പുണ്യങ്ങൾ വീരോചിതമായി ജീവിച്ച് ദൈവജനത്തെ ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുക എന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്വം. ഈ ദൈവീക പുണ്യങ്ങളോട് ചേർന്ന് പോകുന്ന ധാർമ്മിക പുണ്യങ്ങളാണ് നീതി, കരുണ, ആത്മധൈര്യം. ഭൂമിയിൽ വച്ച് പ്രഥമവും പ്രധാനവുമായത് വിശ്വാസമാണ്. സ്വർഗത്തിലും ഭൂമിയിലും നിലനിൽക്കുന്നത് അനുഭവിക്കാനുള്ളതും സ്നേഹമാണ്. പ്രത്യാശ വിശ്വാസത്തിൻ്റെ ഇളയ സഹോദരനാണ്. ഈ നിമിഷത്തിൽ എന്താണ് വിശ്വാസം എന്നുകൂടി ചിന്തിക്കുന്നത് അവസരോചിതമായിരിക്കുമെന്ന് കരുതുകയാണ്. വിശ്വാസം ഒരു തരത്തിലും നമുക്ക് നിർവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് അനുഭവമാണ്. ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹം ഒന്ന് നിർവചിക്കാമോ, ഒന്ന് വ്യാഖ്യാനിക്കാമോ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. അതേസമയം അവരുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർക്കൊള്ളുകയാണ്. ഇതുപോലെ തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നതും. അത് ഒരു അനുഭവമാണ്. ഉദാഹരണത്തിന്, വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും വിശ്വസിക്കുകയാണ് അത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന്. ആ വിശ്വാസം ഏറ്റുപറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ശരീരവും രക്തവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലാബിൽ ചെന്നിട്ട് ഇത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണോ എന്ന് ഒന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ രുചിക്ക്, അതിൻ്റെ നിറത്തിന്, അതിൻ്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതേസമയം ഞാനും നിങ്ങളും വിശ്വസിക്കുകയാണ് അത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന്. ഇനി രണ്ടാമത്, വിശ്വാസമെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. മാമോദിശായിലൂടെ ആ വിശ്വാസത്തിൻ്റെ ബീജം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്, വിതച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി അനുദിനമുള്ള പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഈ വിശ്വാസം വളർത്തിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതെ, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് ശ്ലീഹന്മാർ പറഞ്ഞത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. വേറൊരർത്ഥത്തിൽ പറയുകയാണ് എങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പുറപ്പാടാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു,
ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക. നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക. നീ അനുഗ്രഹമായി മാറും. അതെ, അബ്രഹാം ദൈവത്തിന്റെ വചസ്സുകൾ ശ്രവിച്ചുകൊണ്ട് പോകുകയാണ്. അതെ, അതൊരു അനുഭവമായി മാറുകയാണ്. അതൊരു അനുഗ്രഹമായി മാറുകയാണ്. ദൈവത്തിന് സ്വീകാര്യമായ ബലിപദാർത്ഥമായി, നൈവേദ്യമായി അബ്രഹാം മാറുന്നു. അതെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഗബ്രിയേൽ മാലാഖ പറയുന്നു, നീ ഇത് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള എമ്മനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഇത് എങ്ങനെ സാധിക്കും? ഇത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് ആവശിക്കും. ഉടനെ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ഇതൊരു പുറപ്പാടാണ്. എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതം, സന്യാസ ജീവിതം, വൈദിക ജീവിതം എല്ലാം ഒരു പുറപ്പാടാണ്. ഒരിക്കലും വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ് ആ വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇനി വിശ്വാസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളിലുള്ള വിശ്വാസം. ഇത് നമുക്ക് ജന്മനാൽ ലഭിച്ചു. ഇതിനെ സംരക്ഷിക്കുവാൻ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുക. സമൂഹമാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷകൻ. രണ്ടാമത്, മനുഷ്യൻ്റെ രഹസ്യത്തിൽ വിശ്വസിക്കുക. ഇത് വളരുന്നത് സഹോദരനുമായി സഹോദരഭാവം ഉണ്ടാകണം. രണ്ട്, ദൈവം നമ്മുടെ എല്ലാം പിതാവാകണം. ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന മക്കൾ പല കാരണങ്ങളാലും പല കാര്യങ്ങളാലും ഭിന്നിച്ചു നിൽക്കുന്നു. എന്നാൽ ദൈവപിതാവിന് മാത്രമേ നമ്മെ ഒന്നിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടുന്നാണ് നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. നമ്മുടെ വിശ്വാസം വളരുന്നത് പടിപടി ആയിട്ടാണ്. ഉദാഹരണത്തിന്, യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തില് ആ സമരക്കാരിയുടെ വിശ്വാസം എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തത നമുക്ക് നൽകുകയാണ്. ആദ്യം അവൾ യേശുവിനെ ഒരു യഹൂദനായി കാണുന്നു. രണ്ടാമത് പ്രഭുവായി കാണുന്നു. മൂന്നാമത് അങ്ങൊരു പ്രവാചകൻ. അവസാനമാണ് അവൾ അറിയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ വലിയ സന്ദേശവാഹകയായി തീരുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണവും മാതാവിൻ്റെ അമലോത്ഭവവും ഇതെല്ലാം വിശ്വാസ സത്യങ്ങളാണ്. ഇവയെല്ലാം നമ്മിലുണ്ട്. ഈ വിശ്വാസത്തിലല്ല നാം വളരേണ്ടത്, പ്രത്യുത സഹോദരങ്ങളിലുള്ള വിശ്വാസത്തിലാണ് വളരേണ്ടത്. ഇത് ഇല്ലാത്തത് കൊണ്ട് പ്രതികാര മനോഭാവവും അസൂയയും സ്പർദ്ധയും വെട്ടും കൊലയും തട്ടിപ്പും വെട്ടിപ്പും ഒട്ടിപ്പും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ ഉണ്ടാകുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ ചായ സൃഷ്ടിച്ചു എന്ന ചിന്ത മറന്നുപോകുന്നത് കൊണ്ടാണ്. ഇനി രണ്ടാമത്, ആ അന്ധനായ യാചകന്റെ സംഭവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വിശ്വാസം സമയമെടുത്ത് വളരേണ്ടതാണ്, വളർത്തേണ്ട ദൈവീക പുണ്യമാണ്. അന്ധൻ ആദ്യം ഈശോയെ മനസ്സിലാക്കുന്നത് ആ മനുഷ്യൻ. അങ്ങനെയാണ് ഈശോയെ അവൻ അഭിവാദനം ചെയ്യുന്നത്. രണ്ട്, പാപിയായ ഞാൻ അറിയുന്നില്ല. മൂന്ന്, നിങ്ങളും ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? നാല്, മാതാപിതാക്കന്മാർ പറയുന്നു അവന് പ്രായപൂർത്തിയായില്ലേ? അവസാനം അവൻ ഈശോയെ ദൈവിക മനുഷ്യനായി കാണുന്നു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസമെന്ന് പറയുന്നത് ശാന്തമായി ക്ഷമയോടെ കാത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട പുണ്യമാണെന്നും അതൊരു ദാനമാണെന്നും മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ
അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിപരിചയം അനാസ്ഥ, വിശ്വാസത്തിന്റെ അകക്കണ്ണ്, എഫാർത്ത തുറക്കണം. മർക്കോസിന്റെ സുവിശേഷം 7:37 വാക്യം വായിക്കുന്നു, അത് തുറക്കപ്പെടണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ അംഗൻവാടി എന്ന് പറഞ്ഞാൽ എന്താണ്? അകക്കണ്ണ് തുറക്കുന്ന തോട്ടം. ഉറവിടത്തിലേക്ക് നാം പോകണം. കൂദാശയും ബൈബിളും ആരാധനയും നിധി ഉറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ ഒരുപക്ഷെ കസ്തൂരിമാൻ അതിനെ കണ്ടിട്ടുണ്ടാകാം. അതിനു ചുറ്റും സുഗന്ധം, പക്ഷെ അത് എവിടെ നിന്ന് അവ അറിയുന്നില്ല. അതിൻ്റെ തന്നെ ഗന്ധം അത് അറിയുന്നില്ല. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മളും. നമ്മളും കസ്തൂരിമാനും തമ്മിൽ എന്ത് വ്യത്യാസം? നമ്മുടെ പൂർവികരുടെ വിശ്വാസം, അവർക്ക് പ്രീ കാന കോഴ്സില്ല. വിശ്വാസ വർഷവും പ്രേക്ഷിത വർഷവും ദൈവജന വർഷവും കുടുംബ നവീകരണ വർഷവും ഇല്ലായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ധ്യാനങ്ങളോ ധ്യാന കേന്ദ്രങ്ങളോ അവർക്കില്ലായിരുന്നു. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അവർ ആരും പഠിച്ചിട്ടില്ല. പക്ഷേ പുലരിയിൽ വയലുകൾ താണ്ടി തണുപ്പ് ഏറ്റ് മുണ്ടുമടക്കി കുത്തിയും പൂജയ്ക്ക് അവർ പോയിരുന്നു. അതേ കുടുംബമാകുന്ന അൾത്താരയും ദീപബലിയാകുന്ന അൾത്താരയും ഇതിൻ്റെ ജീവിച്ച ഭക്തരായവർ. അങ്ങനെ ആത്മീയ അഗ്നിപേറി യാഗമായി ഹോമമായി അവർ മാറി. അഴകുള്ള ആഴമുള്ള വിശ്വാസം, വിശേഷമായ ശ്വാസം, അതാണ് വിശ്വാസം. മനുഷ്യപ്പറ്റില്ലാത്ത ആത്മീയതയ്ക്ക് എന്തു ഫലം? ഇതോട് ചേർത്ത് യാക്കോസ്ലിയ പറയുന്ന വാചകം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്തിന് കൊള്ളാം? നമ്മുടെ വിശ്വാസം ഒന്നും കൂടി ആഴപ്പെടുത്താം, ബലപ്പെടുത്താം. പൂർവികരുടെ ജീവിതം ധ്യാനിക്കാം. ബുദ്ധിയും യുക്തിയുമല്ല വിശ്വാസത്തിൻ്റെ താക്കോൽ, അതൊരു എടുത്തുചാട്ടമാണ്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ അനിശ്ചിത്യ നേതാവായ കാർഡിനൽ സൂനൻസ് ഒരു സംഗതി പറയുന്നുണ്ട്. ആ ജീവിത തികവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഒരു കുട്ടി, അത് അപ്പനും അമ്മയും പണിയുവാൻ പോയി, ഈ മകൻ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ നിൽക്കുന്നു. ആ കെട്ടിടത്തിന് തീ പിടിക്കുന്നു. ഇതാ തീ പിടിക്കുന്നത് കണ്ട് മാതാപിതാക്കന്മാർ ഓടി വരുമ്പോൾ ഈ മകൻ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലാണ്. തീ ആളിക്കത്തുകയാണ്. ഉടനെ അവരാകപ്പാടെ വിഷമിക്കുകയാണ്. അപ്പോൾ ഉടനെ അപ്പൻ താഴെ നിന്ന് പറയുകയാണ്, മകനെ, നിന്നെ ഞാൻ വിളിക്കുന്നു, ആ സ്വരത്തിലേക്ക് നീ എടുത്തു ചാടുക എന്ന്. ഉടനെ അവൻ പറഞ്ഞു, അപ്പാ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് സാരമില്ല മകനെ, എൻ്റെ സ്വരം നിനക്ക് കേൾക്കാമല്ലോ. അവൻ രണ്ടും കൽപ്പിച്ച് ആ അപ്പൻ്റെ സ്വരം കേട്ട സ്ഥലത്തേക്ക് ചാടി വീഴുന്നു, അല്ലെ ചാടുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. സാധു കൊച്ചു കുഞ്ഞ് ഉപദേശി കുട്ടനാട്ടുകാരനാണ്, CSI ചർച്ചിലെ അംഗം. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഗാനമാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം. തൻ്റെ പ്രിയപ്പെട്ട മകള് അവളുടെ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ അവൾക്ക് രോഗം പിടിപെട്ടു. വൈദ്യശാസ്ത്രത്തിൽ അവളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അവൾ മരിച്ചു. അപ്പോൾ അദ്ദേഹം പാടിയതാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതോ വാങ്ങി അല്ലേലുയ്യ പാടിയിടും ഞാൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, വിശ്വാസം ഒത്തിരി പേരെ വിസ്മയം ജനിപ്പിച്ചിട്ടുണ്ട്, അമ്പരിപ്പിച്ചിട്ടുണ്ട്, അതിശയം ജനിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഉത്തോലകമാണ്. വലിയ കല്ലുകൾ ഇളക്കുവാൻ കല്ലിൻ്റെ അടിയിൽ ചെറിയ കല്ലിട്ട് കമ്പി കൊണ്ട് പൊക്കുന്നു. കർത്താവ് എല്ലാവരോടും യഥാർത്ഥമായ വിശ്വാസം ആവശ്യപ്പെട്ടു. അതാണ് ആ റിയൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ. കാപട്യമില്ല, വഞ്ചനയില്ല, വിശ്വാസത്തിൻ്റെ ഉറപ്പിൻ്റെ ചോദ്യം. അതുകൊണ്ട് അപ്പസ്തോലന്മാർ യാചിച്ചത്, ഞങ്ങളുടെ വിശ്വാസം ബലപ്പെടുത്തണമേ. ആധ്യാത്മികതയിൽ കുറവുണ്ടെങ്കിൽ അത് വിശ്വാസ രാഹിത്യമാണ്. ജോബിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിലും മക്കബിയാക്കാരുടെ ആ പുസ്തകം 2:12 7:7 വിശ്വാസത്തിൻ്റെ കണ്ണി കാണുവാൻ നമുക്ക് സാധിക്കും.
അതെ, സരളമായ ആ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അടുപ്പിലെത്തി ഒന്ന് ആളി കത്തിക്കുവാൻ വേണ്ടി വീട്ടമ്മ തീ ഇളക്കി വിടുമ്പോൾ ഒരു പക്ഷേ തീക്കനൽ കയ്യിൽ മുട്ടിയേക്കാം. ഉടനെ അമ്മച്ചി അറിയാതെ പറഞ്ഞു പോകും, എൻ്റെ ഈശു. കാട്ടുകല്ലുകൊണ്ട് കയ്യാല കെട്ടുമ്പോൾ ചിലപ്പോൾ കല്ല് കെട്ടുകാരൻ്റെ കാലിൽ വീഴുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ദൈവമേ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഫെയ്ത്ത്, യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. അത് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈശോ പിതാവിൽ അർപ്പിച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈശോ കുരിശിൽ കടക്കുമ്പോഴും യഹൂദന്മാർ യേശുവിനെ വെല്ലുവിളിക്കുകയാണ്, നീ ദൈവമാണെങ്കിൽ താഴേക്ക് ഇറങ്ങുക എന്ന്. എന്നാൽ അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷം 19:30 വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു, അവിടുന്ന് തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന്. അങ്ങനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴെ നിന്ന സദാധിപൻ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ സ്നേഹമുള്ള അപ്പച്ചൻ, സ്നേഹമുള്ള പിതാവ് എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ യഥാർത്ഥമായ ബോധ്യം, അതാണ് വിശ്വാസത്തിൻ്റെ കാതൽ, അതാണ് വിശ്വാസത്തിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ രീതിയിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം, വിശ്വാസത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാനും നിങ്ങളും പറയുന്നു, വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി വസിക്കുന്നു എന്ന്, ദിവ്യസക്രാരിയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന്. പക്ഷെ നാം ഒന്ന് ചിന്തിച്ച് നോക്കുക, ആത്മാർത്ഥതയോടുകൂടി എത്ര പേർ ഇതാ 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും മൂകർക്ക് സംസാരശക്തിയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത ആ യേശുനാഥൻ സത്യമായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് നമ്മളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാനസിക രോഗികളായി മാറുമായിരുന്നില്ല. വിശുദ്ധ സുവിശേഷത്തിൽ ആ 19:29 വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം മധുരമുള്ളതും ചുമട് ലഘുവുമാകുന്നു. ഈ ബോധ്യം നമുക്കുണ്ടോ? വിശുദ്ധ സുവിശേഷം 18:35 വായിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. ഇത് എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, യോഹന്നാന്റെ സുവിശേഷം 14:1 വാക്യങ്ങളില്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന്. ക്രൈസ്തവ സഭയുടെ, ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതാണ്. വേറെ ഒരു മതസ്ഥാപകനും പറഞ്ഞിട്ടില്ല, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്ന് വേറൊരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വേറെ ഏതൊരു മതത്തിലെ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതാണ് നമ്മുടെ ആ കത്തോലിക്ക സഭയുടെ ആ പൈതൃകം എന്ന് പറയുന്നത്, ആ സഭയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇവിടെ നാം അഹങ്കരിക്കുകയല്ല, ഇവിടെ ഞാൻ അഭിമാനിക്കുകയാണ്. അതേസമയം ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തിക്കൊണ്ട് ആ യേശുവിനെ എൻ്റെ നാഥനായി, എൻ്റെ ഇടയനായി, എൻ്റെ രക്ഷകനായി നാം സ്വീകരിക്കണം. ഏറ്റവും വലിയ ധ്യാനപ്രസംഗികളിൽ പ്രഗത്ഭനായ ബില്ലി ഗ്രഹാം ഒരിക്കൽ അമേരിക്കയിൽ ന്യൂയോർക്കില് ധ്യാനം നടത്തുമ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ നാഥനായി സ്വീകരിക്കുന്നുവോ?
അതിനവർ ഉത്തരം പറഞ്ഞു, യേശുവിനെ ഞങ്ങളുടെ നാഥനായി സ്വീകരിക്കുന്നു. രണ്ട്, യേശുവിനെ നിങ്ങളുടെ ഇടയനായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ? അതിനും അവർ ഉത്തരം പറഞ്ഞു, യേശുവിനെ ഞങ്ങളുടെ ഇടയനായി സ്വീകരിക്കുന്നു എന്ന്. മൂന്നാമത്തെ, യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? അതിനും അവർ ഉത്തരം പറഞ്ഞു, യേശുവിനെ ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കും. അതെ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നാഥനും ഇടയനും രക്ഷകനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായി തീരുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കണ്ടെത്തുകയാണ്. കാരണം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ സമൂഹ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യം, ആ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നതല്ല, അത്ഭുതങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രത്യുത, എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ആ നല്ല തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ശിരസ് നമുക്ക് നമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ, കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ അങ്ങ് ഞങ്ങളോട് എപ്പോഴും കാവലായി, കരുതലായി, കരുണയായി ഞങ്ങളോട് വർത്തിക്കുന്നു. ആ സ്നേഹവും ആ താല്പര്യവും ആ പരിഗണനയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അങ്ങനെ ഞങ്ങളെപ്പോഴും പ്രതീക്ഷയുള്ളവരായി ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ പ്രിയപത്തിനോട് ചേർക്കണമേ. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ബലിപദാർത്ഥമായി തീർക്കുകയും ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091480270809800, 0091480270213, ഫാക്സ് 0091480270807, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.